ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കൃപയാലെ അവിടുത്തെ പാദപീഠത്തിലിരിപ്പാൻ തക്കവണ്ണം കർത്താവായി നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ തക്കവണ്ണം ഒരു ദിവസം കൂടെ നമുക്ക് ദൈവം ദാനമായി തന്നിരിക്കുകയാണ്. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിതാവായ ദൈവത്തെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലെ ആരാധിപ്പാനും നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അർപ്പിക്കുവാനും അങ്ങനെ അധരഫലമാകുന്ന സ്തുതി സ്തോത്രയാങ്ങൾ അർപ്പിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തന്ന ഈ നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ച വേദഭാഗം സങ്കീർത്തനം 40:8. അത് വളരെ നമ്മൾക്ക് പരിചിതമുള്ള ഒരു വാക്യമാണ്. 40 സങ്കീർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണല്ലോ. നമ്മളെപ്പോഴും വായിച്ച് ധ്യാനിക്കാറുള്ള ഒരു സങ്കീർത്തനം തന്നെയാണ് അത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അനുഗ്രഹം നൽകുന്നതാണ്. ഞാൻ അതിൻ്റെ ആദ്യത്തെ ചില ഭാഗങ്ങൾ, ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്ന അവനെങ്കിലേക്ക് ചാഞ്ഞെൻ്റെ നിലവിളി കേട്ടു, നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചേറ്റിൽ നിന്നും അവനെന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവനെൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിൻ്റെ സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. ഓഹോ, എത്ര നല്ലൊരു വാക്യമാണിത്. 4 വാക്യത്തിൽ പറയുന്ന യഹോവയെ തൻ്റെ ആശ്രയമാക്കിക്കൊള്ളുകയും നിഗളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതെയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഭാഗ്യമായ അവസ്ഥ, ഭാഗ്യവാന്മാർ, ഭാഗ്യമായ അവസ്ഥ ഈ ലോകത്തിലെ ധനസമ്പത്തോ സുഖസൗകര്യങ്ങളോ ഉള്ള ഭാഗ്യമല്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മെ ധ്യാനിക്കുകയും ദൈവം ആശ്രയമായി ഇരിക്കുകയും ചെയ്യുന്ന ഭാഗ്യാവസ്ഥയാണ്. ആ ഒരു ഭാഗ്യാവസ്ഥയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള വേദഭാഗങ്ങൾ, എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ളതിൻ്റെ വിചാരങ്ങളും വളരെയാകുന്നു. അത് ശരിയല്ലേ? നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിരിക്കുന്ന അത്ഭുത പ്രവൃത്തികൾ, ഏറ്റവും വലിയ അത്ഭുതം നമുക്ക് മാനസാന്തരം വന്നു എന്നുള്ള തന്നു എന്നുള്ളതാണ്. നമുക്ക് നിത്യരക്ഷദാനമായി തന്നു. അന്ധകാരത്തിൽ കിടന്ന നമ്മളെ അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു. അങ്ങനെ കർത്താവിൻ്റെ മക്കൾ എന്നുള്ള പദവി തന്നു. പിശാചിൻ്റെ മക്കളായി ഇരുന്ന നമുക്ക് ദൈവമക്കളായി തീരുവാനുള്ള ഭാഗ്യം ലഭിച്ചതുപോലെ മഹാഭാഗ്യം വേറെ ഒന്നുമില്ല. തുടർന്നുള്ള ഭാഗങ്ങൾ 8 വാക്യത്തിൽ, എൻ്റെ ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. ദൈവമക്കൾ, ഓരോ ദൈവമക്കൾക്കും പറയാവുന്നൊരു കാര്യമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. നിൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. ദൈവത്തിൻ്റെ ന്യായപ്രമാണം, ഈ തിരുവചനം, എഴുതപ്പെട്ട തിരുവചനം നമ്മുടെ പക്കൽ ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ. ആ തിരുവചനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നാം അത് ധ്യാനിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷം, അത് എത്ര വർണ്ണിച്ചാലും അത് മതി വരാത്ത ഒരു അനുഭവമാണ്. തിരുവചനം രാപകൽ ധ്യാനിക്കുന്ന അനുഭവം നമുക്കുണ്ടോ? തിരുവചനം ധ്യാനിക്കണമെങ്കിൽ തിരുവചനം വായിച്ച് പഠിച്ച് അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചെങ്കിൽ മാത്രമേ നമുക്കത് ധ്യാനിക്കുവാൻ സാധിക്കുകയുള്ളൂ. സാധാരണ മൃഗങ്ങൾ പുല്ലുകളൊക്കെ തിന്നിട്ട് അവർ വൃക്ഷങ്ങളുടെ തണലിൽ ചെന്ന് കിടന്നിട്ട് അത് വീണ്ടും വീണ്ടും എടുത്ത് അയവിറക്കുന്ന ഒരനുഭവം, അതുപോലെയുള്ള ഒരനുഭവമാണ് ഈ ഇവിടെ പറയുന്നത്. ആ വചനം ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് അയവിറക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഹൃദയം, നമ്മൾ വേദദിവസം വായിക്കുന്നവരാണ്, എന്നാൽ വായിക്കുന്ന വേദഭാഗങ്ങൾ ഓരോ ദിവസവും പ്രതിദിന ധ്യാനം എന്ന പോലെ നമ്മൾ വായിക്കുന്ന വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഭവം. 119 സങ്കീർത്തനത്തിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തിൽ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വയ്ക്കുന്ന വചനങ്ങളെ നമ്മൾ ഓരോ അവസരങ്ങൾ വരുമ്പോഴും എടുത്തെടുത്ത് ധ്യാനിക്കുമ്പോൾ, അതായ വിറക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സമാധാനം, അതേക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ നിൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തിരുവചന രാപകൽ ധ്യാനിക്കുന്ന അനുഭവം, തിരുവചനത്തിൽ നിന്ന് ശരണപ്പെടുന്ന അനുഭവം. യഹോശാഫാത്ത് രാജാവിനെക്കുറിച്ച് 2 ദിനവൃത്താന്തം 17:6 പറയുന്ന, അവൻ്റെ ഹൃദയം യഹോവയുടെ വഴികൾ ധൈര്യപ്പെട്ടിട്ട് അവൻ പൂജാഗിരികളെയും അശേരാപ്രതിഷ്ഠകളെയും യഹൂദയിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്ന് വായിക്കുന്നു.
ദൈവത്തിൻ്റെ വഴികളിൽ സന്തോഷിച്ച് യഹോവയുടെ ന്യായ പ്രമാണത്തിൽ പ്രിയമിക്കുമ്പോൾ ദൈവത്തിന് ഹിതരമല്ലാത്ത ഒരു പ്രവൃത്തിയും ചെയ്യുവാൻ നാം തുനികയില്ല. അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ തുടച്ചു മാറ്റി എറിഞ്ഞു കളഞ്ഞ് ദൈവത്തിൻ്റെ പ്രിയമക്കളായി ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നു. അവൻ്റെ ന്യായ പ്രമാണത്തെ വായിച്ചും പഠിച്ചും ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ നമുക്ക് രാപകലത ധ്യാനിപ്പാനിടയാകുന്നു. അങ്ങനെ യഹോവയുടെ ന്യായ പ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്നാണ് തിരുവചനം പറയുന്നത്. അങ്ങനെയുള്ള മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് ഒന്നാം സങ്കീർത്തനത്തിൽ പറയുന്ന എന്താണ്? അത് നമുക്ക് മനഃപാഠമുള്ള വാക്യമാണ്. അത് ഒന്നാം സങ്കീർത്തനങ്ങൾ ഒന്നിൽ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ അടുപ്പിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായ പ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിക്കുമ്പോഴാണ് ആ വചനം നമുക്ക് വായിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ഏത് കാര്യവും നമുക്ക് ഇഷ്ടപ്പെട്ടാൽ അത് പിന്നെ ഒരു ഭക്ഷണമാണെങ്കിൽ പോലും അത് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മളത് ഭക്ഷിക്കുന്നു. അതുപോലെ തന്നെ യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായ പ്രമാണത്തിൽ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനെ ഒരവസ്ഥ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. കർത്താവിൻ്റെ തിരുവചനം നാൾതോറും വായിച്ചും പഠിച്ചും ധ്യാനിച്ചും ഹൃദയത്തിൽ സംഗ്രഹിച്ചും ഭാഗ്യ അവസ്ഥയിലേക്ക് ഉയരുമ്പോൾ ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങളെല്ലാം ചപ്പും ചവറും എന്നെണ്ണുവാൻ നമുക്കിടയായിത്തീരും. അങ്ങനെയുള്ള മനുഷ്യനെക്കുറിച്ച് ഒന്ന് മൂന്നാം വാക്യത്തിൽ പറഞ്ഞ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തമായ വൃക്ഷം പോലെയിരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. പ്രിയമുള്ളവരെ, ആട്ടരികത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷം, അത് നട്ടിരിക്കുന്നതാണ്, ആ തന്നെ മുളച്ചതല്ല, നട്ട ഒരു വൃക്ഷമാണ്. അങ്ങനെ നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ദൈവം നമ്മെ ആ വെള്ളത്തിൻ്റെ അരികൾ, തിരുവചനമാകുന്ന വെള്ളത്തിൻ്റെ അരികത്ത് നട്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകുവാൻ തക്കവണ്ണം കൃപ ചെയ്യട്ടെ. ദൈവത്തോട് പാപം ചെയ്യാതിരിക്കാൻ അവൻ്റെ ന്യായ പ്രമാണത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അവൻ്റെ തിരുവചനം നമ്മുടെ ആഹാരമായി ഭക്ഷിക്കുവാൻ, പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ കർത്താവിനെ സ്നേഹിപ്പാൻ, അവൻ്റെ ഹിതപ്രകാരം അവൻ്റെ വഴിയിൽ നടപ്പാൻ, അങ്ങനെ പ്രിയപ്പെടുമ്പോൾ, അവൻ്റെ ഹിതപ്രകാരം അവൻ്റെ വഴിയിൽ നടപ്പാനും പ്രിയപ്പെടുമ്പോൾ ദൈവം നമ്മിൽ പ്രസാദിക്കും. അങ്ങനെ നമ്മുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിച്ച് അവൻ്റെ ന്യായ പ്രമാണത്തെ എപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ സംഗ്രഹിച്ച് അതിന് പ്രകാരം ജീവിക്കുന്ന ജീവിതമാണ് ദൈവം പ്രസാദിക്കുന്ന ജീവിതം. അതാണ് ധന്യമായ ജീവിതം. അങ്ങനെ ജീവിക്കുന്നവനാണ് ഭാഗ്യ. ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തെക്കുറിച്ചാണല്ലോ നാം സംസാരിക്കുന്നത്. ആ ആറ്റരികത്ത് നട്ടിരിക്കുന്ന തന്നെ തന്നെ മുളച്ചതല്ല, അത് നട്ടതാണ്. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. എങ്ങനെയാണ് ഇത് നടക്കുന്നത്? ആറ്റരികത്ത് നട്ടിരിക്കുന്ന, അതായത് ആ വെള്ളത്തിൻ്റെ മുൻ ചുറ്റുമുള്ള ആ വെള്ളം വലിച്ചെടുക്കുവാൻ അതിൻ്റെ വേര്, തായ് വേര് താഴോട്ടിറങ്ങി അതിൽ നിന്ന് വെള്ളവും വളവും എല്ലാം വലിച്ചെടുത്ത് ആ വൃക്ഷം വളരുവാനിടയായിത്തീരുന്നു. എന്താണ് ആ തായ് വേര്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വേരൂന്നി വളരുന്ന അനുഭവമുള്ള ആ അനുഭവം. അങ്ങനെ വളരുന്ന ആ വൃക്ഷമാണ് ഇലവാടാത്തതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം. പ്രേമുള്ളവരെ, എന്താണ് അതിൻ്റെ അർത്ഥം? തക്കകാലത്ത് ഫലം കായ്ക്കുക. ഫലമില്ലാത്തൊരു വൃക്ഷമാണോ നമ്മുടേത്? ദൈവം കർത്താവിൻ്റെ ജീവിതകാലത്ത് അത്തിവൃക്ഷത്തെ നോക്കി ഇല മാത്രമേ ഉള്ളായിരുന്നു, ആ ഇല മാത്രമേ ഉള്ളൂ, ഫലമില്ലാത്തതുകൊണ്ട് അതിനെ ശപിച്ചതായിട്ട് നമ്മൾ കാണുന്നു. നമ്മളുടെ ജീവിതം അങ്ങനെയാണോ? ഇല മാത്രമുള്ള വൃക്ഷമാണോ നമ്മുടെ വൃക്ഷം? ഫലം കായ്ക്കുന്ന വൃക്ഷമാണോ? തക്കകാലത്ത് അങ്ങനെയാണ്, തക്കകാലത്ത് ഫലം കായ്ക്കുന്ന ഓരോ കാലയളവിൽ അവ അതിൻ്റെ ഫലം കായ്ക്കുന്നവരായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിൻ്റെ ഇല വാടുകയില്ല. എത്ര വെയിൽ കൊണ്ടാലും എത്ര ഇടിവെട്ടിയാലും എത്ര മഞ്ഞ് വീണാലും വാടാത്ത ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ, പരിശോധനകൾ വരുമ്പോൾ, പരീക്ഷകൾ നേരിടുമ്പോൾ തളർന്നു പോകാതെ വാടിപ്പോകാതെ നിലനിൽപ്പാൻ തക്കവണ്ണം ഈ ദൈവത്തിൻ്റെ വചന പഠനം നമുക്കിടയായിത്തീരട്ടെ.
ആ വിധത്തിൽ ദൈവത്തെ മാനിച്ചും സ്നേഹിച്ചും അവൻ്റെ ന്യായപ്രമാണത്തെ പ്രേം വെച്ച് രാപകൽ ധ്യാനിച്ച് ജീവിക്കുന്ന ഒരു ധന്യമായ ജീവിതം നമുക്ക് ദൈവം ദാനമായി നൽകിയിരിക്കാൻ നമുക്ക് സ്തോത്രം ചെയ്യാം. അവൻ്റെ നാമത്തിൽ കൂടി വന്ന് അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ വായിച്ച് ധ്യാനിക്കുന്നവരായി അവൻ്റെ പ്രിയമക്കളായി ആ ഭാഗ്യാവസ്ഥയിൽ നമ്മളെ കൊണ്ടുവന്നതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയപിതാവേ, ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു അനുഭവം തന്നുകൊണ്ട് സ്തോത്രം. നിൻ്റെ വചനം വായിച്ച് ധ്യാനിച്ച് തക്കകാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷമായി, മറ്റുള്ളവരുടെ മുമ്പാകെ തേജസ്സേറിയ വൃക്ഷമായി, മറ്റുള്ളവർക്ക് മാതൃകയുള്ള വൃക്ഷമായി ഞങ്ങളെ തീർക്കണമേ. തിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ.